നാം കുടിക്കുന്ന വെള്ളം
വൃത്തിയായ ആഹാരം കഴിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, ശുദ്ധമായി ജലം കുടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, രോഗത്തിന്റെ ഉത്ഭവ കേന്ദ്രം, പ്രഭവ കേന്ദ്രം ഉദരമാണ്. പല രോഗങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. രണ്ടാം ലോകമഹായുദ്ധം നടക്കുമ്പോൾ ഹിരോഷിമയിലും നാഗസാക്കിയിലും വർഷിച്ച അണുബോംബ് ജപ്പാൻ എന്ന് പറയുന്ന നഗരത്തെ ഒരുപിടി ചാരമാക്കി മാറി. ആ ചാരമായ ജപ്പാൻ ഒരു ഫീനിക്സ് വൃക്ഷിയെ പോലെ ഉയർത്തെഴുന്നേറ്റ് പഴയ പ്രതാപത്തിലേക്ക് വന്നെങ്കിലും ഇന്നും മാരകമായ പല രോഗങ്ങളും അവർ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. ആ ലോകമഹായുദ്ധത്തിൽ വർഷിച്ച ബോംബുകളുടെ അണുപ്രസരമാണ് കണ്ടുപിടിക്കാനാവാത്ത, നിർണയിക്കാനാവാത്ത പല രോഗങ്ങളുടെയും ഉറവിടമെന്നാണ് ഇന്ന് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. അതുകൊണ്ട് ഈ എൻഡോസൾഫാൻ വിതറിയ ദുരന്തം ഈ നാടിനെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലാവസ്ഥയിലാണ് നിങ്ങളുടെ ഈ ക്യാമ്പ് നടത്തുന്നത്. ഞാൻ ഒറ്റ കാര്യം പറഞ്ഞ് എന്റെ വിഷയത്തിലേക്ക് കടക്കാം. 1972 അന്ന് അമേരിക്ക വിയറ്റ്നാമുമായി യുദ്ധം ചെയ്യുന്ന കാലം, അമേരിക്ക വിയറ്റ്നാമിൽ കൊണ്ടുപോയി ഒരു അണുബോംബ് ഇട്ടു. ആ അണുബോംബ് 8 വയസ്സുകാരിയായ ഒരു പെൺകുട്ടിയുടെ ദേഹത്ത് തറച്ചു കയറി അവിടെ തലച്ചോറിൽ നിന്നും ദേഹമാസത്തിൽ നിന്നും രക്തം ഒരു ഫൗണ്ടൻ പോലെ ചീറ്റിക്കൊണ്ടിരുന്നു. ആ രക്തം ഇങ്ങനെ ഫൗണ്ടൻ പോലെ ചീറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ആ രംഗം അതിമനോഹരമായി ഒരു ക്യാമറയിൽ ഒരു ഫോട്ടോഗ്രാഫർ പകർത്തി. ആ 8 വയസ്സുകാരി പെൺകുട്ടിയുടെ പടം ഇന്ന് പലപ്പോഴും നിങ്ങളുടെ വീടുകളിൽ കാണാം. പല വീടുകളിലും ആ ചിത്രം ഫ്രെയിം ചെയ്ത് നോക്കിയിട്ടുണ്ട്. ആ കുട്ടിയുടെ പേര് കിംഫ്യൂക്ക് എന്നാണ്. വിയറ്റ്നാമിലെ കിംഫ്യൂക്ക് എന്ന് പറയുന്ന 8 വയസ്സുകാരിയെ അമേരിക്കയുടെ യുദ്ധവിമാനം കൊണ്ടിട്ട ആ വിമാനത്തിൽ നിന്ന് വർഷിച്ച ബോംബിന്റെ മാരകമായ ചീളുകൾ തയച്ചു കയറി ആ കുട്ടി മരണവുമായി മല്ലടിക്കുന്ന രംഗം നിക്യൂട്ട് എന്ന് പറയുന്ന ഒരു ഫോട്ടോഗ്രാഫർ ക്യാമറയിൽ പകർത്തി അന്നത്തെ കാലത്ത് പ്രശസ്തമായ അസോസിയേറ്റ് എന്ന് പറയുന്ന പത്രത്തിൽ പ്രസിദ്ധീകരിച്ചു. ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയ ഒന്നുമില്ല, പക്ഷെ ആ പത്രം ലോകത്തെ എല്ലാ രാജ്യങ്ങളും ക്യാരി ചെയ്തു. 8 വയസ്സുകാരി ബോംബാക്രമണം, ശരീരമാസകലം, ശല്യകൾ തലച്ചു കയറി, രക്തം ചീറ്റിക്കൊണ്ടിരിക്കുന്നു. ക്യാമറയിൽ അതിമനോഹരമായ ചിത്രം പകർത്തിയ നിക്യൂ പത്രത്തിൽ ആ ചിത്രം പ്രസിദ്ധീകരിച്ച നിക്യൂ കുട്ടിയെ താങ്ങിയെടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോയി. ആ കുട്ടിക്ക് എത്ര കുപ്പി രക്തം വേണമെന്ന് ആലോചിച്ച് നോക്ക്. 23 ഓപ്പറേഷനുകൾക്ക് ആ കുട്ടിയെ വിധേയമാക്കി. 23 ഓപ്പറേഷൻ. പത്രങ്ങളെല്ലാം ആകാംക്ഷയോടുകൂടി കാത്തിരുന്നു. ലോകം മുഴുവൻ വിയറ്റ്നാമിലേക്കായി. ആ 8 വയസ്സുകാരി എപ്പൊ മരിക്കുമെന്നറിയാം. അവരൊക്കെ ആകാംക്ഷയോട് കൂടിയിരുന്നു. പക്ഷെ 23 ഓപ്പറേഷൻ നടത്തി ആ കുട്ടിയെ അത്ഭുതകരമായി ആവശ്യമായ രക്തമൊക്കെ കൊടുത്ത് കിംഫ്യൂ ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാത്ത കുടുംബത്തിൽ ജനിച്ച ആ കുട്ടി, പട്ടിണി കിടന്ന് മരിക്കേണ്ടിയിരുന്ന കുട്ടി, ഈ ബോംബാക്രമണത്തിൽ മരിച്ചു പോകുമെന്ന് കരുതിയ കുട്ടി, ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ കാതോർത്തിരുന്നു. ക്യൂബ എന്ന് പറയുന്ന രാജ്യത്തിന്റെ പ്രസിഡന്റ് ഫിഡൽ കാസ്ട്രോ ആ കുട്ടിയെ അഡോപ്റ്റ് ചെയ്തു. ക്യൂബ ആ കുട്ടിയെ ദത്തെടുത്തു. ആ കുട്ടിയെ ക്യൂബയിൽ വളർത്തി, അവളെ പഠിപ്പിച്ചു വളരെ വലുത്. അങ്ങനെ ആ കുട്ടി പഠിച്ച് പഠിച്ച് BSc പാസ്സായി, MBBS പാസ്സായി, MD പാസ്സായി, ഒരു വലിയ ഡോക്ടറായി മാറി. ക്യൂബ അവളെ സമാധാനത്തിന്റെ ഗുഡ്വിൽ അംബാസിഡറായി നിയമിച്ചു. ഈ കിംഫ്യൂക്ക് എന്ന് പറയുന്ന പഴയ കൊച്ചുകുട്ടി 8 വയസ്സുകാരി ഇപ്പോൾ MBBSഉം MDയും പാസ്സായ ഡോക്ടർ കിംഫ്യൂ ലോകമാസകലം ഗുഡ്വിൽ അംബാസിഡറായി സമാധാനത്തിന്റെ സന്ദേശവാഹകയായി ഇങ്ങനെ പോവുകയാണ്. ഒരിക്കലും ലോകരാജ്യങ്ങൾ സഞ്ചരിച്ച് തന്റെ യാത്രയ്ക്കിടെ അമേരിക്കയിൽ എത്തുന്നു. അമേരിക്കയിൽ ഇതുപോലൊരു യോഗത്തിൽ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു വൃദ്ധൻ ഓടി വന്ന്
ഈ ഡോക്ടറുടെ കിംഫ്യൂട്ടിന്റെ കാലിൽ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുകയാണ്. അപ്പൊ അവൾ ചോദിച്ചു, അങ്ങനത്തിനാണ് എന്റെ കാല് പിടിക്കുന്നത്, അങ്ങനത്തിനാണ് പൊട്ടിക്കരയുന്നത്, അങ്ങ് എന്ത് അപരാധവനോട് ചെയ്തു അങ്ങനെയൊക്കെ കാല് പിടിക്കാൻ പൊട്ടിക്കരയാൻ മാപ്പ് അപേക്ഷിക്കാൻ. അപ്പോഴാണ് ആ വയസ്സൻ പറഞ്ഞത്, 1972 നിന്റെ നാട്ടിൽ കൊണ്ടുവന്ന് അണുബോംബ് വർഷിച്ച ആ വിമാനത്തിന്റെ വൈമാനികനാണ് ഞാൻ, ഞാനാണ് പൈലറ്റ്, ഞാനാണെന്ന് അവിടെ പോകപ്പെട്ടത്. വിധേയൻ ആ വാർത്ത കാക്കുകയോട് പറഞ്ഞു, അന്നു മുതൽ നിന്റെ ഓരോ ചലനങ്ങളും ഞാൻ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. 23 ഓപ്പറേഷൻ നടത്തിയതും നിനക്ക് ആവശ്യം പോലെ രക്തം തരാൻ ആളുകൾ ഉണ്ടായതും മരണത്തിൽ നിന്ന് നിന്നെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടു വന്നതും ക്യൂബ നിന്നെ ദത്തെടുത്തതും എല്ലാം ഞാൻ കാതോർത്തിരിക്കുകയായിരുന്നു, സസൂക്ഷ്മം നിരീക്ഷിക്കുകയായിരുന്നു. എന്റെ മനസ്സ് പറഞ്ഞു, നീ എന്നെങ്കിലും ഒരിക്കൽ എന്റെ നാട്ടിൽ വരും. ആ ദിവസവും കാത്തിരിക്കുകയായിരുന്നു. നീ വന്നു, കണ്ടു, നിന്റെ കാല് പിടിച്ച് സമസ്താപരാധങ്ങൾ കുറുക്കണമെന്ന് പറയാനാണ് ഞാൻ ഇവിടെ വന്നത്. അന്ന് ആ കുട്ടി പറഞ്ഞ കാര്യം നിങ്ങളൊക്കെ മനസ്സിൽ വെക്കും. കിംഫ്യൂക്ക് പറഞ്ഞു, അങ്ങനെ നാം പോകപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ പട്ടിണി കിടന്ന് മരിക്കുമായിരുന്നു. ഞാൻ ആഹാരം കഴിക്കട്ടെ എത്ര ദിവസമായിരുന്നു അറിയൂ? പട്ടിണി കിടന്ന് മരിക്കേണ്ട ഒരു കുടുംബത്തിൽ ജനിച്ച എന്നെ അമേരിക്കയിൽ നിന്ന് എന്റെ രാജ്യത്ത് നിന്നൊരു പോകപ്പെട്ട് എന്നെ രക്ഷപ്പെടുത്തിയത് അങ്ങനെ നാം പോകപ്പെട്ടില്ലെങ്കിൽ എന്റെ മരണം ഉറപ്പാണ്. പോകപ്പെട്ടത് കൊണ്ട് ആൺബോമിന്റെ അതിപ്രസരത്തിൽ മരിക്കുന്ന എന്നെ 23 ഓപ്പറേഷൻ നടത്തി രക്ഷപ്പെടുത്തി ഗുഡ്വിൽ അംബാസഡറായി ക്യൂബ കൊണ്ടുവന്നു. ലോകം ആ സകലം എന്നെ കൊണ്ടുപോകുന്നു. എനിക്ക് മഹാസൗഭാഗ്യം എല്ലാം ഉണ്ടാക്കി തന്നത് അങ്ങാണ്. അതുകൊണ്ട് അങ്ങയുടെ കാലം പിടിക്കേണ്ട ആള് ഞാനാണ്. അപ്പൊ ആ കുട്ടിയുടെ മനസ്സ് ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ എല്ലാ മനസ്സുകളിൽ നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് തിങ്സ് ഉണ്ട്. ആ നെഗറ്റീവ് ചിന്തകളെ എല്ലാം മാറ്റി പോസിറ്റീവ് ആക്കുന്നതോടുകൂടി നമ്മളും നന്നാവുന്നു, സമൂഹവും നന്നാവുന്നു. ആ കുട്ടി പറഞ്ഞു, മനുഷ്യരോട് പ്രതികാരം ചെയ്യാൻ നമുക്ക് അവകാശമില്ല, അതൊക്കെ ദൈവത്തിനുള്ളതാണ്. അതുകൊണ്ട് അങ്ങയോട് എനിക്ക് എന്തെങ്കിലും ദേഷ്യമോ വിദ്വേഷമോ പ്രതികാരമോ ഇല്ല. എനിക്കിപ്പോ അങ്ങയെ കണ്ടപ്പോൾ സന്തോഷം തോന്നുന്നു, ബഹുമാനം തോന്നുന്നു, ആദരവ് തോന്നുന്നു. എനിക്ക് മഹാസൗഭാഗ്യങ്ങൾ മുഴുവൻ ഉണ്ടാക്കി തന്നത് അങ്ങാണെന്നാണ് ആ കുട്ടി പറഞ്ഞത്. അപ്പൊ ആ 23 ഓപ്പറേഷൻ എത്ര രക്തം വേണ്ടി വരും? ഇനി കാസർഗോട്ട് നിന്ന് ഒരു ദിവസം 150 ആംബുലൻസുകൾ മംഗലാപുരത്തേക്ക് പോകുന്നു. മരണപ്പാറ്റിലാണ് വായിക്കുന്ന ഒരു ജീവൻ രക്ഷിക്കാൻ എത്ര പേർക്ക് എത്ര കുപ്പി രക്തം വേണം? ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ ശരീരത്തിലേക്ക് വരുന്ന രക്തം 3 മാസം കഴിയുമ്പോൾ വെള്ളം കെട്ടിക്കിടന്നാൽ ദുഷിക്കുന്ന പോലെ രക്തവും ദുഷിക്കും. 3 മാസത്തിലൊരിക്കൽ എല്ലാവരും രക്തം ദാനം ചെയ്യും. ദാനം ചെയ്യുന്ന രക്തം 1 ആഴ്ചയ്ക്കുള്ളിൽ തിരിച്ച് നിങ്ങളുടെ ധമനികളിൽ റീഫിൽ ചെയ്യുന്നു. നിങ്ങളറിയാതെ പഴയ രക്തം പോകുമ്പോൾ പുതിയ രക്തം വരും. കുറെ കൂടെ എനർജി നിങ്ങൾക്ക് കിട്ടും. കുറെ കൂടി നിങ്ങൾ ഊർജ്ജസ്വരത ഉള്ള ആളുകളായി മാറും. അപ്പൊ രക്തം എല്ലാം 3 മാസം കൂടുന്തോറും എല്ലാവരും ദാനം ചെയ്യണം. ആളുകളുടെ ദാനം രക്തത്തെ തെറ്റിദ്ധാരണയുണ്ട്. രക്തം ദാനം ചെയ്താൽ അവർ പോക്കാറാണ്. എത്ര രക്തം എടുക്കുന്നത്? 3 മാസത്തിലൊരിക്കൽ നിർബന്ധമായി നിങ്ങൾ രക്തം ദാനം ചെയ്താൽ ചെയ്യുന്ന രക്തത്തെക്കാൾ പുതു രക്തം നിങ്ങളുടെ ശരീരത്തേക്ക് വരികയും നിങ്ങൾക്ക് കൂടുതൽ എനർജി വർദ്ധിക്കുകയും ചെയ്യും. അതുപോലെ നിങ്ങളിൽ കൊടുക്കുന്ന രക്തം ഒരുപക്ഷേ ആർക്കും രക്ഷിക്കാൻ കഴിയാത്ത പല ജീവിതങ്ങളുമാണ് ഈ രക്തത്തിലൂടെ രക്ഷപ്പെടുന്നത്. ഇന്ന് അവയവദാനങ്ങളുടെ കാര്യമാണ്. ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നു, കിഡ്നി മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ നടക്കുന്നു, കരൾ മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ നടക്കുന്നു. ആർക്കെങ്കിലും ഒരു ക്ലിനിക്കൽ ഡെത്ത് ഉണ്ടായാൽ ഇന്ന് നമ്മുടെ മാതാപിതാക്കന്മാർ പറയുന്നു, എന്റെ കുട്ടിയുടെ കണ്ണ്, എന്റെ കുട്ടിയുടെ വൃക്ക, എന്റെ കുട്ടിയുടെ ഹൃദയം, എന്റെ കുട്ടിയുടെ കരൾ നിങ്ങൾ എടുത്തു മാറ്റിക്കൊള്ളാനാ പറയുന്നത്. ക്ലിനിക്കൽ ഡെത്ത് നടന്നാൽ ആ കുട്ടിയുടെ ജീവൻ അവസാനമായി ലോകത്തോട് യാത്ര പറയുന്നതിന് മുമ്പ് മാതാപിതാക്കന്മാർ തങ്ങളുടെ മക്കളെ, മരിക്കാൻ പോകുന്ന മക്കളെ, ജീവിച്ചിരിക്കുന്നവരോട് കാണാൻ അവയവദാനം പോലും നടത്തുന്ന കാലമാണ് ഇക്കാലം. അതിൽ കിഡ്നിയുണ്ട്, ഹൃദയമുണ്ട്, അതുപോലെ വൃക്കയുണ്ട്, പിന്നെ കരളുണ്ട്. ഒരു മനുഷ്യന്റെ ശരീരത്തിന് ഉപയോഗശൂന്യമല്ലാത്ത മറ്റുള്ളവർക്ക് പ്രയോജനപ്രദമാവുന്ന
ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മൾ ഈ രക്തദാനത്തെ കുറിച്ചുള്ള അവബോധം വളരെ വലുതാക്കണം. എന്റെ ഞാൻ നിങ്ങളോട് പറയാം, വളരെ റെയറായി കിട്ടുന്ന രക്തമാണ്. എ നെഗറ്റീവ്, ബി നെഗറ്റീവ്, എ ബി നെഗറ്റീവ്. അതേസമയം പോസിറ്റീവ് രക്തം ഏറെക്കുറെ ഒരു 100 പേരുടെ രക്തം പരിശോധിച്ചാൽ 80 പേരുടെ രക്തവും പോസിറ്റീവാണ്. പോസിറ്റീവ് ബ്ലഡ് കിട്ടാൻ വളരെ എളുപ്പമാണ്. ചില കേസുകളിൽ എ നെഗറ്റീവ്, ബി നെഗറ്റീവ്, എ ബി നെഗറ്റീവ് രക്തം കിട്ടാൻ വളരെ പാടാണ്. രോഗി ക്രിട്ടിക്കലായി കഴിഞ്ഞാൽ ബ്ലഡ് കിട്ടാതെ വന്നു കഴിഞ്ഞാൽ എനിക്കറിയാം പല NSS-നെയും വിളിക്കും പല ഹോസ്പിറ്റൽ അതോറിറ്റി. ഇപ്പൊ നിങ്ങൾ ഈ പറയുന്ന രുതിര സേന, അവരെ അലർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ ബ്ലഡ് കൊണ്ടുവരും. ഈ മെഡിക്കൽ കോളേജുമായി ചുറ്റിപ്പറ്റി കിഡ്നി ദാനം ചെയ്ത് കാശ് ഉണ്ടാക്കുന്ന കുറെ ആളുകളുണ്ട്. അതുപോലെ പ്രൊഫഷണൽ ഡൊണേഴ്സ് ഉണ്ട്, ബ്ലഡ് കൊടുത്ത് കാശ് വാക്കുക. അവനറിയാം ഈ രക്തം എത്ര വേണമെങ്കിൽ കൊടുക്കാം. പക്ഷേ പ്രൊഫഷണൽ ഡൊണേഴ്സിന്റെ ബ്ലഡ് എടുത്താൽ ചിലപ്പോൾ രോഗ ബ്ലഡ് കുത്തിവെക്കുന്നതിന് മാരകമായ രോഗങ്ങൾ വരാം. ഈ രക്തദാനത്തിലൂടെ, രക്ത നിർണയത്തിലൂടെ രോഗമുണ്ട്. ആർക്കെങ്കിലും ഒരു രോഗമുണ്ടെങ്കിൽ ആ രോഗം കണ്ടുപിടിക്കാൻ കഴിയും. ടൈം പാസസ് ആൻഡ് ടൈം പാസസ് വി ഡൈ അലോങ്. സമയം ആ രഥത്തിൽ നാം സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാണുവാനായി ഞാൻ തനിയെ പോയിടുന്നു. എല്ലാവരും ഒരു അവസാന യാത്രയ്ക്ക് തയ്യാറെടുക്കേണ്ട ആളുകളാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, നമ്മളുടെ ഈ രക്തദാനം ഒരുപാട് ജീവനുകളെ രക്ഷിക്കാൻ കഴിയും. അത് ഏത് ജീവനാണെന്ന് ആർക്കും പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഈ ജീവൻ കേരളത്തിലെ ഒരു VIP-യുടെ ആയിരിക്കും ജീവൻ രക്ഷിക്കാൻ നിങ്ങൾ കൊടുക്കുന്ന രക്തം. ചിലപ്പോൾ ഈ രക്തം ഈ പറഞ്ഞ പോലെ കിഫ്യൂക്കിന്റെ ജീവൻ രക്ഷിക്കാനായിരിക്കും നിങ്ങൾ കൊടുക്കുന്നത്. എന്തായാലും ജീവനുകൾ രക്ഷിക്കാൻ തന്നെയാണ് നിങ്ങളുടെ ഈ നീക്കം. അതുകൊണ്ടാണ് ഞാൻ ഈ സിനിമാ കാര്യങ്ങളൊക്കെ എപ്പോഴും പറയുന്നത്. ഞാൻ 10-22 സിനിമയിൽ അഭിനയിച്ച ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് സിനിമയെ കുറിച്ച് ഒരു ചില കാര്യങ്ങൾ വന്നു പോകുന്നത് സ്വാഭാവികമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ രക്തം ദാനം ചെയ്യണം. ഇതൊരു 1000 കന്യകമാര് ദാനം ചെയ്യുന്നതിനേക്കാൾ മഹത്താണ് ഒരു നേരത്തെ ആഹാരം കൊടുക്കുക. അതിനേക്കാൾ മഹത്താണ് രക്തം ദാനം ചെയ്യുക. അതുകൊണ്ട് നിങ്ങളെല്ലാവരും സന്മനസ് കാണിച്ച് രോഗം, എനിക്ക് തന്നെ ഞാൻ ഫാദറോട് പറയാം, ഞാൻ ഇന്നലെ കേരള അർബൻ ബാങ്കിന്റെ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ പോയി പയ്യന്നൂരിൽ. അവിടെ ചെല്ലുമ്പോ അവിടെ ഒരു രക്ത നിർണയ ക്യാമ്പ് അതിനകത്ത് നടക്കുന്നു. കാരണം ഈ ക്യാമ്പിൽ കേരളത്തിന്റെ നാനാഭാഗത്തു നിന്ന് ആളുകളുടെ രക്തം പരിശോധിക്കാൻ. അപ്പൊ അവർക്കൊരു പബ്ലിസിറ്റിക്ക് വേണ്ടി അവർ പറഞ്ഞു MB-യോട് ഒന്ന് കിടക്കണം, MB-യുടെ ബ്ലഡ് ഞങ്ങൾ ടെസ്റ്റ് ചെയ്യണം, പ്രഷർ ഒന്ന് നോക്കണം. ഞാൻ പറഞ്ഞത് വേണോ? അവർ പറഞ്ഞു വേണം. ഞാൻ പറഞ്ഞു ശരി. ടെസ്റ്റ് ചെയ്തപ്പോൾ എന്റെ പ്രഷർ 80-120, വളരെ നോർമൽ. ഡയബറ്റിക് ടെസ്റ്റ് ചെയ്തപ്പോഴാണ് ഇതിന് 400 ചുറ്റുകയാണ്, അതും 120 പാടുള്ളൂ, 440 വളരെ അപകടകരമായ സ്ഥിതിയാണ് ഡയബറ്റിക് എന്റെ കാര്യത്തിൽ. അവരന്ന് എന്നെ പിടിച്ച് അവിടെ പലപ്പോഴും രക്തം ദാനം ചെയ്യുമ്പോൾ, രക്തത്തിന്റെ ഗ്രൂപ്പ് നിർണയിക്കുമ്പോൾ നിങ്ങളറിയാതെ ഈ രക്തത്തിന്റെ സാമ്പിളുകൾ ലബോറട്ടറികളിലേക്ക് പോയാൽ ചിലപ്പോ നിങ്ങൾ അറിയാത്ത രോഗം നിങ്ങളുണ്ടെങ്കിലും നാളെ നിങ്ങളിലേക്ക് ആ വിവരം കൂടിയെത്തും. അതുവഴി നിങ്ങളുടെ ജീവൻ സുരക്ഷിതമാക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയും. യഥാസമയം ചികിത്സ കിട്ടിയാൽ മാറാത്ത രോഗങ്ങളൊന്നുമില്ല. കാലപ്പഴക്കം വരുമ്പോഴാണ് വൈദ്യശാസ്ത്രത്തിൽ പോലും നമ്മെ രക്ഷിക്കാൻ കഴിയാതെ വരുന്നത്. രോഗം യഥാസമയം കണ്ടുപിടിച്ച് ചികിത്സിച്ചാൽ നമുക്ക് ആശ്വാസം ലഭിക്കും. അതുകൊണ്ട് കുരുന്ന് ഹൃദയങ്ങളായ നിങ്ങളോട് ഞാൻ പറയുന്നു, നിങ്ങളെല്ലാവരും രക്തനിർണയം നടത്തണം, രക്തദാനം നടത്തണം. ആ രക്തം എടുക്കുന്നവരോട് പറയണം, ഇനി പരിശോധിക്കണം. എന്തെങ്കിലും രോഗങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാൻ പറ്റും. അതുവഴി നിങ്ങളും രക്ഷപ്പെടുന്നു, നിങ്ങൾ നൽകുന്ന രക്തത്തിലൂടെ വിലപ്പെട്ട മനുഷ്യ ജീവനുകൾ രക്ഷപ്പെടുന്നു. ആ ദൗത്യം നിങ്ങൾ ഏറ്റെടുക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട്, സമയത്തിരക്ക് കാരണം കൂടുതൽ സമയം നിങ്ങളോട് ചെലവഴിക്കാൻ എനിക്കാവുന്നില്ല. ഇവിടെ വരാനും നിങ്ങളെ കാണാനും നിങ്ങളോടൊപ്പം ഇത്രയും സമയം ചെലവഴിക്കാനും കഴിഞ്ഞതിൽ എനിക്കതീവ സംതൃപ്തിയുണ്ട്, സന്തോഷമുണ്ട്. ഞാനൊരു പാർലമെന്റ് അംഗം എന്നുള്ള നിലയ്ക്ക് നിങ്ങളോട് പറയാം, എന്നെ ജയിപ്പിച്ച ഒരുപാട് ആളുകളുണ്ട്, എന്നെ തോൽപ്പിക്കാൻ ശ്രമിച്ചവരുണ്ട്. പക്ഷേ ജയിപ്പിക്കാൻ ശ്രമിച്ചവരോടും തോൽപ്പിക്കാൻ ശ്രമിച്ചവരോടും ഒരേ രീതിയിലായിരിക്കും ഞാൻ പെരുമാറുന്നത്.
പെരുമാറുന്നത് സമഭാവനയോടുകൂടി എല്ലാവരെയും കാണും. ഒരു പാർലമെന്റ് അംഗത്തിൽ രാഷ്ട്രീയം പാടില്ല, അതുകൊണ്ട് എനിക്കും രാഷ്ട്രീയമില്ല, ഞാൻ മുഴുവൻ ജനങ്ങളുടെയും എം പി ആണ്. നിങ്ങൾക്കോ നിങ്ങളുടെ കുടുംബത്തിലെ ആർക്കെങ്കിലും എന്തെങ്കിലും സഹായം ഒരു പാർലമെന്റ് അംഗത്തിന്റെ ആവശ്യമായി വന്നാൽ എന്നെ വിളിക്കാൻ മറക്കരുത്, എന്റെ സഹായം തേടാൻ അറക്കരുത്. ഞാൻ നിങ്ങളുടെ കുടുംബത്തിലെ ഒരംഗമാണ്, നിങ്ങളുടെ കൂടത്തുറപ്പാണ്, സഹോദരനാണ്. നിങ്ങളുടെ അറിവോടെ സമ്മതത്തോടെ നിങ്ങളുടെ ആശീർവാദത്തോടെ ഈ രക്തദാന ക്യാമ്പിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ഞാൻ നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു. ജയിക്കുന്നു. അടുത്തതായി രക്തസേന ഡയറക്ടറിയുടെ പ്രകാശനമാണ്. അത് ഇതോടൊപ്പം തന്നെ അതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുകയായിരുന്നു. ഈ ക്യാമ്പ് കഴിഞ്ഞ സമയത്ത് തന്നെ രക്തസേനയുടെ ഡയറക്ടർ ഇവിടെ തയ്യാറായിരിക്കുകയാണ്. അതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും അഭിനന്ദിക്കുന്നു. ഇത്